എന്റെ കൊച്ചിനടുത്ത് മിണ്ടരുതെന്ന്. കൊല്ലം ചിതറയിൽ അതിജീവതന്റെ വീട് കയറി അമ്മയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. ചിതറ സ്വദേശിയായ ഷാജഗാൻ മുസ്ലിയാരാണ് വീട് കയറി ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ അതിജീവതന്റെ അമ്മയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊറേ ദിവസം കൊണ്ട് തുടങ്ങിയതാണ്. കുഞ്ഞുങ്ങൾ അതിന്റെ കൂടെ പോകുമ്പോഴെല്ലാം ചീത്ത വിളി, കൊച്ചിങ്ങളടുത്ത് മിണ്ടും എല്ലായിടത്തും പറിച്ചിരുന്ന് ഇതേ കണക്ക് ഒരു കാരണമില്ലാതെ കുഞ്ഞുങ്ങളെ ചീത്ത വിളിക്കുന്നതെന്നോട് ചോദിക്കാൻ നിന്നു. അവിടെ വീട്ടിൽ നിന്ന് കൊച്ചുങ്ങൾ അതിലെ കൂടെ പോയത് എൻ്റെ ട്യൂഷൻ കുട്ടികളടുത്ത് പറഞ്ഞ് കൊച്ചുങ്ങളടുത്ത് മിണ്ടരുത്, മിണ്ടിയെ കത്തിയായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇറങ്ങി നിന്ന് ചീത്ത വിളിക്കുകയാണ് ചെയ്തത്. ചീത്ത വിളിക്കുന്ന എന്തെന്ന് ചോദിച്ചതിന് വലിയൊരു പാറക്കല്ലും കൊണ്ട് ഉമ്മായി ഇടിക്കാൻ വന്നു. ഇടിക്കാൻ വന്നത് പിടിക്കാൻ ചെന്നത് എൻ്റെ മുടി കുത്തി പിടിച്ച് വലിച്ച് താഴെയിട്ടിട്ട് മുതുകൊത്തും ചെറുക്കലിനുണ്ട്, ചെറുക്കലിനെല്ലാം അടിച്ചെടുത്തിട്ട് ആ പോക്സോ കേസിൻ്റെ പ്രതി തന്നെയാണ്. ഷാജഹാൻ പേര്. അങ്ങനെ എന്റെ കുട്ടികൾ ട്യൂഷൻ കുട്ടികൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഇയാൾ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു. തുടർന്ന് കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ ചിതറ പോലീസ് കേസെടുത്ത് 1 നവംബർ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി നിരന്തരം അതിജീവതനെയും കുടുംബത്തെയും നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇയാൾ കല്ലുമായി എത്തി വീട്ടമ്മയെ ആക്രമിച്ചത്. ആക്രമണത്തിൽ മുഖത്തും നെഞ്ചിലും ശരീരത്തിന് പിൻവശത്തും പരിക്കേറ്റിട്ടുണ്ട്. സംഭവം വെച്ചാൽ നേരത്തെ ഒരു പോസ്കോ കേസിൽ പ്രതിയാണ് ഈ ഷാജഹാൻ എന്ന് പറയുന്ന താജ് മുസ്ലിയായിരുന്നു. അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയായിരുന്നു. ജാമ്യത്തിലിറങ്ങിയിട്ടിപ്പോൾ നിരന്തരം അവരുടെ അനിയന്മാർ ഈ വീട്ടിൽ ഒന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും ചിതറ സ്റ്റേഷനിൽ വിളിച്ച് പരാതി കൊടുക്കുകയും അപ്പോൾ ഇവരെ വിളിച്ചിട്ട് ഒത്തു തീർപ്പാക്കി വീണ്ടും വിടുകയും ചെയ്തു. അതിനുശേഷം ചീത്ത വിളിയും സംഗതികളും അവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പിന്നെ വേറെ ഒന്നും വേണ്ട എന്നുള്ള നിലയ്ക്ക് നമ്മൾ വീണ്ടും പരാതി പോകാതെ അദ്ദേഹത്തിന് ഒരു മോളുള്ളതിൻ്റെ പേരിൽ വേറെ ഒരു പരസ്യത്തിന് അല്ലെങ്കിൽ ആരുടെങ്കിലും പറയാനോ മറ്റൊന്നും സംഗതിക്കുന്ന ആരും നമ്മൾ തയ്യാറായില്ല. അതിനുശേഷം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് ഉള്ള തീരുമാനമായിരുന്നു. അപ്പം അന്നും ചിതറ സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നത് അന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത് വൈകുന്നേരമാണ് സംഭവം നടക്കുന്നത്. വൈകിട്ട് 5 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം പോലീസ് ചിതറ സ്റ്റേഷനിൽ നിന്ന് വരുന്നത് തന്നെ രാത്രി 1.5 മണിക്ക് ശേഷമാണ്. ആ കുട്ടികളെ അന്ന് പോലും ഉറക്കമൊഴിച്ച് ഇവിടെ ഇരുത്തേണ്ടി വന്ന് ചിതറ സ്റ്റേഷനിൽ നിന്നുള്ള ഈ അനാസ്ഥ അന്ന് വന്നിട്ടുള്ളത്. അതേ അവസ്ഥയാണ് ഇന്നും സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് സംഭവിച്ചാൽ ഇന്ന് വൈകിട്ട് അവിടെ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ട്യൂഷൻ ആയിട്ട് ഈ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് താഴത്തെ ഈ ഷാജഹാൻ എന്ന് പറയുന്ന താജ് മുസ്ലിയായി വിളിച്ച് പിള്ളേരെ ചീത്ത വിളിക്കുകയും കൊച്ചു ഈ പോസ്കോ അന്ന് ഇദ്ദേഹം അതിക്രമം കാണിച്ചിട്ടുള്ള പിള്ളേരെ ചീത്ത വിളിക്കുകയും ചെയ്തത്. അപ്പോൾ അതിനെതിരെ അത് ഇനി അങ്ങനെ വിളിക്കരുതെന്നുള്ളതിൽ തള്ള വഴക്കവരെ പറയുകയും ചെയ്തത്. അതിൻ്റെ വിഷയിൽ വരെ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ കിടപ്പുണ്ട്. അദ്ദേഹം കല്ലുകെടുത്തുകൊണ്ട് വരികയും ഇദ്ദേഹം ഇവരെ ആക്രമിക്കുകയാണ്. ആക്രമിച്ചാൽ മുതുകത്ത് കയറി എന്നിട്ടുള്ള ഇടിയും അതിനുപരി കല്ലുകൊണ്ടുള്ള അടിയും അടിച്ചത്. അപ്പോൾ ഞാനവിടെ സ്ഥലത്തിലായിരുന്നു. ഞാനിപ്പോൾ ഇഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ കൂടിയ നാട്ടുകാരും അവിടെ അന്ന് ഇന്ന് പഠിക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥികളും ഇത് കണ്ടിട്ടുണ്ട്. അവരെവിടെയും അവരും സാക്ഷി പറയാൻ അവരും തയ്യാറാണ്. അപ്പോൾ അന്ന് പോലും ഈ പോലീസ് ഈ അനാസ്ഥ ആണ് ചിതറ സ്റ്റേഷനിൽ, പ്രത്യേകിച്ച് ചിതറ സ്റ്റേഷനിൽ അന്ന് കടക്കിൽ അന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ആ സമയം തന്നെ കടക്കിലെ സ്റ്റേഷനിൽ നിന്ന് അവർ ആ ഉദ്യോഗസ്ഥർ അവരിവിടെ എത്തുകയും എന്താണ് സംഭവം നടന്നേ ചോദിക്കുകയും ചെയ്തു. അപ്പം ഇവിടെ ഈ സ്റ്റേഷൻ പരിധി എല്ലാത്തിൻ്റെ പേരിൽ നേരെ ചിതറ സ്റ്റേഷനിലേക്കാണ് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നും കൺട്രോൾ റൂമിലേക്ക് നേരെ സുഹൃത്തുക്കൾ വിളിക്കുകയും വിളിച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പോലും അവിടെ നിന്ന് ആരും റിപ്ലൈ തിരിച്ച് വിളി വരുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഞാനൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വിളിക്കുകയും അങ്ങനെ വീണ്ടും പറഞ്ഞ് വീണ്ടും ആ നമ്പർ വിളിച്ചിട്ട് ഞാൻ കൺട്രോൾ റൂമിൽ വിളിക്കുകയും ചെയ്തു. കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞ് പഴയ സംഭവങ്ങളും എല്ലാം ഇപ്പോഴും ഞാൻ പറയുകയും ചെയ്തു. അന്നും പോലീസ് അവിടെ നിന്ന് വന്ന അനാസ്ഥ ഇത്ര ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വ്യക്തമായിട്ട് പറയുകയും അതിനുശേഷം വന്ന് വരാത്തതുകൊണ്ട് പിന്നെ ഒരു ആംബുലൻസ് വിളിച്ചിട്ടാണ് അവിടുന്ന് നാട്ടിൽ കൊണ്ടുവന്നത്. അദ്ദേഹം കല്ലും ഇതുമായിട്ട് നിൽക്കുകയാണ്. വണ്ടി ഏത് വണ്ടി വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊട്ടിക്കും എന്നുള്ള സംഗതിയിലേക്ക് പറഞ്ഞിട്ടുണ്ടാവും. നിൽക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. അവിടെ സ്ത്രീകൾ മാത്രമേ ആ വീട്ടിൽ താമസമുള്ളൂ. അത് ഉമ്മായും കൊച്ചുമായും കൊച്ചുമ്മായും മോളും മാത്രമാണ്. പിന്നെ ഈ രണ്ട് ഈ പീഡനത്തിനിരയായ 2 ആമ്പുള്ളവർ മാത്രമാണ് അവിടെ താമസമുള്ളത്.